ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല നിറം വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനലിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എങ്കിലേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് പശുവിൻ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഗ്ലാസ്സോളം പാലാണ് ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാലെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പശുവിൻ പാലെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും പശുവിൻ പാല് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പാക്കറ്റ് കവർ പാല് യൂസ് ചെയ്യാവട്ടോ. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് തേനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ നിങ്ങൾ മധുരം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ വെയിറ്റ് ഒക്കെ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് മധുരം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിലൊട്ടും നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ കുറച്ച് ബീട്രൂട്ട് മിക്സിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. വെള്ളം ചേർക്കാണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ജ്യൂസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇതിലോട്ട് ഒരു അരക്കപ്പോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഇതോടൊപ്പം നമുക്ക് അടുത്ത് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒന്നാണ് ബദാം. ബദാം ഏകദേശം ഒരു 10-15 ബദാമോളം എടുക്കുക. എന്നിട്ട് നിങ്ങൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേ ദിവസമാണ് നിങ്ങൾ ഇത് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബദാം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുകയും അതിൻ്റെ പുറത്തുള്ള ആ ഒരു സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളിതുപോലത്തെ കുതിർന്ന ബദാം യൂസ് ചെയ്യുന്നത്. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിലെ ജാലിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് നല്ല നിറം വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ബ്രേക്കൊന്നും എടുക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ നിറം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഏകദേശം ഒരു 5 മണിക്കൂർ ടൈം ബ്രേക്ക് പീരീഡ് എടുത്തിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ഏത് ടൈമിൽ വേണോ കഴിക്കാൻ അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. എങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.